ഭഗവത്ഗീത ദ്വിതീയ അധ്യായം സാംഖ്യയോഗം 19 ശ്ലോകം പറഞ്ഞു. ഇനി ബാക്കി അടുത്ത ശ്ലോകങ്ങൾ കുറിച്ച് നോക്കാം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവത നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദദാമി ഭഗവത്ഗീതേ ഭവദ്വേഷിണീം. ദ്വിതീയ സ്കന്ധത്തിലെ സാംഖ്യയോഗം 19 ശ്ലോകം വരെ നമ്മൾ നോക്കി. ഇനി 19-ാം ശ്ലോകം ഒന്ന് നോക്കാം. യായേനം വേത്തി ഹന്താരം യശ്ചൈനം മധ്യദേഹദം ഉഭൗതൗ ന വിജാനീതോ ന്യായം ഹന്തിന ഹന്യതേ. പരമകാരണമായ ആത്മാവിനെ കൊല്ലുന്നവനായും കൊല്ലപ്പെടുന്നവനായും അറിയുന്നവർ പരമാർത്ഥത്തെ അറിയുന്നില്ല. കാരണം ഈ ആത്മാവ് കൊല്ലുന്നില്ല, കൊല്ലപ്പെടുന്നുമില്ല. ആത്മാവിന് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഇനി 20-ാം ശ്ലോകം. ന ജായതേ മ്രിയതേ വാക് കദാചിന്നായം ഭൂത്വാ ഭവിതാവാനഭൂയ അജോ നിത്യ ശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ. ഇങ്ങനെയുള്ള ഈ ആത്മാവ് ഒരിക്കലും ജനിക്കുന്നില്ല, മരിക്കുന്നില്ല. ജനിച്ചിട്ട് വീണ്ടും ജനിക്കാതിരിക്കുന്നവനുമല്ല. ഈ ആത്മാവ് ജന്മം ഇല്ലാത്തവനും മാറ്റമില്ലാത്തവനും ക്ഷയമില്ലാത്തവനുമാണ്. ശരീരത്തിനും മുമ്പുള്ള ഈ ആത്മാവ് ശരീരത്തോടൊപ്പം നശിക്കുന്നില്ല. ഒരിക്കലും ആത്മാവ് നശിക്കുന്നില്ല. ശരീരം മാത്രമാണ് നശിക്കുന്നത്. ആത്മാവിന് യാതൊന്നും തന്നെ സംഭവിക്കുന്നില്ല എന്ന് ഭഗവാൻ ഉറപ്പിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അർജുനന്. 21-ാം ശ്ലോകത്തിൽ വേദാവിനാശിനം നിത്യം യയേനമജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഘാതയതീഹന്തികം. ഏനം അജമവ്യയം വേദാവിനാശിനം നിത്യം യ ഏനം അജമവ്യയം. അല്ലയോ അർജുന, ഉൽപ്പത്തി, ഉണ്മ, വളർച്ച, മാറ്റം, ക്ഷയം, നാശം എന്നിവ ഭാവവികാരങ്ങളില്ലാത്തവയാണ്. ആത്മാവ് എന്നറിയുന്നവൻ, ആത്മ എന്താണെന്ന് അറിയുന്ന ഒരാൾ ആരെ കൊല്ലുന്നു, ആരെ കൊല്ലിക്കുന്നു, അതാണ് അർജുനനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഭഗവാൻ. അങ്ങനെ ഭാവവികാരങ്ങളില്ല ആത്മാവിന്. ഇനി 22-ാമത് ശ്ലോകം. വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹ്ണാദി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാൻ അന്യാനി സംയാതി നവാനി ദേഹി. ഉപയോഗശൂന്യമായ വസ്ത്രങ്ങൾ കളഞ്ഞ് ശുദ്ധവസ്ത്രം സ്വീകരിക്കുന്നത് പോലെ ആത്മാവ് ഉപയോഗശൂന്യമായ ശരീരത്തെ ഉപേക്ഷിച്ച് കർമ്മഫലം
അനുഭവിക്കത്തക്ക മറ്റ് ശരീരങ്ങളെ സ്വീകരിക്കുന്നു. നമ്മൾ കുറച്ച് ദിവസം ഒരു വസ്ത്രം, ഒരു ദിവസം മാക്സിമം രണ്ട് ദിവസം ഇട്ട് കഴിയുമ്പോഴേക്കും നമുക്കത് ഇഷ്ടമാവുകയില്ല. അത് മാറ്റിയിട്ട് അടുത്ത വസ്ത്രം, പുതിയത് എങ്ങനെയാണോ ധരിക്കുന്നത് അത്രയേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഈ ശരീരം, ശരീരം എതന്നെ എന്നതിനെ കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. അതായത് വസ്ത്രം നമ്മൾ എങ്ങനെ മാറ്റുന്നു അതുപോലെ തന്നെ ഈ ശരീരത്തെ ഉപേക്ഷിച്ച് കർമ്മഫലം അനുഭവിക്കത്തക്ക മറ്റ് ശരീരങ്ങളെ സ്വീകരിക്കും. നമ്മൾ ചെയ്ത കർമ്മം അനുസരിച്ച് വേറെ ഒരു ശരീരത്തെ നമ്മൾ സ്വീകരിക്കും. അതായത് പുതിയ വസ്ത്രം നമ്മൾ ധരിക്കില്ലേ അതുപോലെ തന്നെയാണ് അർജുന എന്ന് പറയുകയാണ്. 23 നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക ന ചൈനം ക്ലേദയന്ത്യാവോ ന ശോഷയതി മാരുത. ഈ ആത്മാവിനെ ആയുധങ്ങൾ മുറിവേൽപ്പിക്കുന്നില്ല, അഗ്നി ദഹിപ്പിക്കുന്നില്ല, വെള്ളം നനച്ച് കളയുന്നില്ല, കാറ്റ് ഉണക്കി കളയുന്നില്ല. ഈ ആത്മാവിനൊന്നും സംഭവിക്കുന്നില്ല. നമ്മൾ ആയുധങ്ങൾ കൊണ്ട് എന്തെങ്കിലും ചെയ്താലും ആ ശരീരത്തിനെ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ദഹിപ്പിക്കുന്നതും ശരീരത്തിന് മാത്രമാണ്, ദഹിച്ചു പോവുകയില്ല ആത്മാവ്. വെള്ളം കൊണ്ട് നനച്ച് കളയാമെങ്കിൽ അത് നനയുന്നില്ല, കാറ്റിനെ കൊണ്ട് ഉണക്കി പറപ്പിച്ച് കളയാമെങ്കിൽ അത് പറക്കുന്നില്ല. ഇങ്ങനെ ഒന്നും സംഭവിക്കില്ല. നമ്മൾ എന്തെല്ലാം ചെയ്താലും ആത്മാവിനൊന്നും സംഭവിക്കില്ല, ദേഹത്തിനാണ് സംഭവിക്കുന്നത്. അർജുന 24 ശ്ലോകം അച്ഛേദ്യോയമധാഹോയം അക്ലേദ്യോശോഷ്യ ഏവച നിത്യസർവഗതസ്ഥാണുഹു അചലോയം സനാതന. മുറിക്കാനും എരിക്കാനും കുതിർക്കാനും ഉണക്കാനും സാധിക്കാത്ത ഈ ആത്മാവിനെ നിത്യനും എല്ലാറ്റിനും നിറഞ്ഞു നിൽക്കുന്നവനും സ്ഥിരസ്വഭാവവും സനാതനവുമാണ്. സ്ഥിരസ്വഭാവമാണ് ആത്മാവിന്. ആത്മാവിന് ഒന്നും സംഭവിക്കില്ല, ദേഹത്തിന് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുകയാണ് 24 ശ്ലോകത്തിൽ കൂടി. 25 ശ്ലോകം അവ്യക്തോയമചിന്തോയം അവികാരോയമുച്യതേ തസ്മാദേവം വിദിത്വേനം നാനുശോചിതുർമർഹസി. ഈ ഇങ്ങനെയുള്ള ഈ ആത്മാവ് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും അഗോചരനാണ്, മാറ്റമില്ലാത്തവനാണ് എന്ന് പറയുകയാണ്. ഇങ്ങനെയുള്ള ആത്മാവ് ഇന്ദ്രിയങ്ങളെയോ മനസ്സിനെയോ ഒന്നും ചെയ്യില്ല. ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനൊന്നും യാതൊന്നും വരില്ല. ഈ ആത്മാവ്, ആത്മാവ് ഒരു പ്രത്യേകമാണ്. അത് ശരീരമായി, ശരീരത്തിലാണ് ഇന്ദ്രിയങ്ങളുള്ളത്. ആ ശരീരത്തിന് ആത്മാവ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആത്മാവ് വേറെ ഒന്നാണ്. ഈ ആത്മാവിന് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. ആത്മാവിൻ്റെ ഈ നിലയെ അറിഞ്ഞ് നീ ദുഃഖത്തെ ഒഴിവാക്കുക. ആത്മാവിൻ്റെ നില നിങ്ങൾ അറിയണം അർജുന. ആത്മാവ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആത്മാവിന് ബാധകമല്ല, ശരീരത്തിനാണ് ബാധകം. മനസ്സ് ശരീരത്തിലുള്ളതാണ്, പഞ്ചേന്ദ്രിയങ്ങൾ ശരീരത്തിലുള്ളതാണ്. ഇതൊന്നും ആത്മാവിന് ഒന്നും ചെയ്യില്ല. അത് മനസ്സിലാക്കൂ അർജുന എന്ന് പറയാണ് 25 ശ്ലോകം. 26 ശ്ലോകം അതചൈന്യം നിത്യജാതം നിത്യം വാമൻ മന്യസേമൃതം തദാവിത്വം മഹാബാഹോ നൈവം ശോചിതുമർഹസി. ഇനിയും ഈ ജീവനെ എന്നും ജനിച്ചും മരിച്ചും വർത്തിക്കുന്ന ഒന്നാണെന്ന് കരുതിയാലും വീരനായ അർജുന നീ എന്തിനു ദുഃഖിക്കണം? ഇങ്ങനെയുള്ള ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കിയാൽ പിന്നെ എന്തിനാണ് അർജുന ദുഃഖിക്കുന്നത് എന്ന് വീണ്ടും 26 ശ്ലോകത്തിൽ കൂടി പറയുകയാണ്. 27 ശ്ലോകം ജാതസ്യ ഹി ധ്രുവോ മൃത്യുർ ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാദ പരിഹാര്യേർത്ഥേ ന ത്വം ശോചിതുമർഹസി. ജനിച്ചവന് മരണം, മരിച്ചവന് ജനനം, നിശ്ചയമാണ്, മാറ്റമില്ലാത്തതാണ്. ജനിച്ചു, എങ്ങനെയെങ്കിലും നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചെങ്കിൽ ഒരിക്കൽ മരിച്ചേ സാധിക്കൂ, മരിക്കും, ഉറപ്പുള്ള കാര്യമാണ്.
എന്നാൽ മരിച്ചവന് അവരവർ ചെയ്യുന്ന കർമ്മം അനുസരിച്ച് വീണ്ടും ജനനവും ഉണ്ടെന്ന് ഭഗവാൻ ഉറപ്പിച്ചു പറയുകയാണ് ഗീതയിൽ കൂടി. നിശ്ചയമാണ്. അതുകൊണ്ട് പരിഹാരമില്ലാത്ത ഈ കാര്യത്തിൽ ദുഃഖിച്ചിട്ട് ഒരാവശ്യവുമില്ല. വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ് 28-ാം ശ്ലോകത്തിൽ കൂടി. അവ്യക്താദീനി ഭൂതാനി വ്യക്തം അധ്വാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്രകാ പരിദേവന. ലോകത്തിൽ കാണുന്ന വസ്തുക്കളും ജീവികളും ആർക്കും അറിയാത്തിടത്തു നിന്നും വന്ന് അറിയാത്തിടത്തേക്ക് പോകുന്നവയാണ്. നമ്മൾ എവിടുന്നാണോ വന്നത് ആർക്കാണ് ഓർമ്മ? ആർക്കും ഓർമ്മയില്ല. ലോകത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കളും അതേ ജീവികളും അല്ലെ? ആർക്കും അറിയില്ല നമ്മൾ എവിടുന്നോ വന്നു, എവിടേക്കോ പോണു. ഇതിൻ്റെ മധ്യത്തിൽ കുറച്ച് മാത്രമാണ് വ്യക്തമായിട്ടുള്ളത്, നമ്മൾ ജീവിക്കുന്നു എന്നുള്ളത് മാത്രം. മുൻപും പിൻപും നമുക്ക് വ്യക്തമല്ല. നമ്മൾ ജനിച്ചതും നമ്മൾ മരിക്കാൻ പോകുന്നതും നമ്മൾ ജനിച്ചതും നമുക്ക് വ്യക്തമല്ല, ഓർമ്മയില്ല. ആർക്കാണ് ഓർമ്മയുള്ളത്? ആർക്കും ഓർമ്മയില്ല. അതിൻ്റെ മധ്യത്തിൽ കുറച്ച് കാലത്തെ ജീവിതമാണ് ഇവിടെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ ഇക്കാര്യത്തിൽ ശോക വിലാപങ്ങൾക്ക് പ്രസക്തിയില്ല. കർമ്മം ചെയ്ത് തന്നെ വേറെ ഈ നമ്മൾ ശോകിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് ഈ മധ്യമായ ഈ സമയം ജീവിതത്തിൽ യാതൊരു കാര്യമില്ല, ശോകത്തിന് അർത്ഥമേ ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത് ഇവിടെ 29-ാമത്തെ ശ്ലോകം. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം ആശ്ചര്യവധ്യതതി തഥൈവ ചാന്യഃ ആശ്ചര്യവശ്ചൈനമന്യഃ ശൃണോതി ശ്രുത്വാപ്യേനം വേദന ചൈവ കശ്ചേത്. ആത്മാവിനെ കാണുകയും കേൾക്കുകയും പറയുകയും ചെയ്യുന്നത് ആശ്ചര്യത്തോടാണ്. എന്നാൽ ഇവരാരും ആത്മാവിനെ പൂർണമായി അറിയുന്നില്ല. ആത്മാവിനെ പൂർണമായി ആരും അറിയുന്നില്ല. എന്താണ് ആത്മാവ്? ആർക്കും അറിയില്ല. ഈ മധ്യയുള്ള ഈ ജീവിതമാണ് നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആത്മാവിനെ നമ്മൾ അറിയുന്നില്ല, അറിയില്ല. അതുകൊണ്ട് ദുഃഖിക്കേണ്ട അർജുന, കർമ്മം ചെയ്യൂ എന്ന് വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. 30-ാം ശ്ലോകം. ദേഹി നിത്യം നിത്യം അവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാ സർവാണി ഭൂതാനി നത്വം ശോചിതുമർഹസി. അല്ലയോ അർജുന, എല്ലാ ജീവിയിലും ഉള്ളത് ഒരാത്മാവാണ്. അതാകട്ടെ നശിപ്പിക്കാനാവുന്നില്ല, നശിപ്പിക്കാൻ പറ്റില്ല. ആയതുകൊണ്ട് ഒരു പ്രാണിയുടെയും മരണത്തെ ഓർത്ത് ദുഃഖിക്കാൻ പാടില്ല. എല്ലാ പ്രാണി എല്ലാ ജീവജാലങ്ങൾ ജീവജാലങ്ങൾ എന്തൊക്കെയുണ്ടോ ജീവനുള്ള വസ്തു അതിലെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരാത്മാവാണ്. അത് നശിക്കില്ല, ഒരിക്കലും നശിക്കില്ല. ആ ഒരാത്മാവ് നശിക്കുകയില്ല. അതുകൊണ്ട് മരണത്തെ ഓർത്ത് ദുഃഖിക്കരുത് എന്ന് 30-ാം ശ്ലോകത്തിൽ കൂടി ഭഗവാൻ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നു. സംഖ്യയോഗം 2-ാമത്തെ അധ്യായത്തിലെ 30 ശ്ലോകത്തിലെ അർത്ഥമാണ് ഇന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും നന്മ വരട്ടെ, നല്ലത് വരട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു ലോക സമസ്ത സുഖിനോ ഭവന്തു ലോക സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.